നമസ്കാരം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരരിൽ ഭൂരിഭാഗവും കശ്മീരിലെ പ്രാദേശിക യുവാക്കളെ മയക്കി ഭീകരതയുടെ വരുതിയിൽ ആക്കുകയാണെന്ന് ചിനാർ കോർപ്പസ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഡി പി പാണ്ഡെ പറഞ്ഞു. സൈന്യത്തിന്റെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ പ്രതിരോധം തകർക്കാൻ ഭീകരർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയുള്ള ഭൂരിഭാഗം ഭീകരരും ഒളിച്ചിരിക്കുകയാണെന്നും പ്രാദേശിക യുവാക്കളെ തീവ്രവാദത്തിന്റെ മുഖമാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രാദേശിക തീവ്രവാദികളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറഞ്ഞതിനാൽ അവർ ഇപ്പോൾ മുന്നോട്ട് വരികയും കോണ്ടാക്ടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെക്കുറിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ പാണ്ഡെ ഇങ്ങനെ പറഞ്ഞു. ഈ വർഷം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം മാത്രമാണ് നടന്നത്. അത് പരാജയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഗ്രിഡ് ലംഘിക്കാൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം കുൽഗാം പോലീസും സൈന്യവും നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ ഒരു ഹൈബ്രിഡ് ഭീകരനായ യാമിൻ യൂസഫ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് ഒരു പിസ്റ്റൽ, 2 ഗ്രനേഡുകൾ, 51 പിസ്റ്റൾ റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ മറ്റു സ്ഫോടനാത്മകമായ വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. നഗരത്തിലെ നൌഗാം ഏരിയയിൽ നിന്ന് മറ്റൊരു ഹൈബ്രിഡ് ഭീകരനെയും അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഹൈബ്രിഡ് ഭീകരൻ തന്റെ നേതാക്കൾ ഏൽപ്പിച്ച ഒരു ജോലി നിർവഹിക്കുകയും തുടർന്ന് തന്റെ സാധാരണ ജോലിയിലേക്ക് മടങ്ങുകയും അടുത്ത അസൈൻമെന്റിനായി കാത്തിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നു. ശക്തമായ പ്രതിരോധം തീർത്തു കൂടുതൽ സൈനികരെ നിലവിലെ സാഹചര്യം കണക്കിലാക്കി വിന്യസിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.